മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത്. ഗവർണറെ കണ്ട് ഇക്കാര്യം ഉന്നയിക്കുന്നതിലടക്കം ഇന്ന് തീരുമാനമുണ്ടായേക്കും. കഴിഞ്ഞ ദിവസം ആസാദ് മൈതാനിയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് സംഭവങ്ങളുടെ തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ബാൽ താക്കറെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രകീർത്തിച്ച് ഷിൻഡെ പ്രസംഗിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. പ്രസംഗത്തിന്റെ തുടർച്ചയായി മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് അദ്ദേഹം നന്ദി പറയാൻ ആരംഭിച്ചതോടെ ഗവർണർ ഇടപെടുകയായിരുന്നു. ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെയുടെ ഹിന്ദു ഹൃദയ സാമ്രാട് എന്നാണ് പ്രസംഗത്തിൽ ഷിൻഡെ പരാമർശിച്ചത്. വേദിയിലുണ്ടായിരുന്ന അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്താൻ ഷിൻഡെ മറന്നില്ല. പ്രസംഗം കേട്ട് ഗവർണറും ഒന്ന് ഞെട്ടി. വേദിയിലും മറ്റ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യവാചകം വീണ്ടും ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ സാധുതയെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടായേക്കും. ഷിൻഡെ ഇത്തരം കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സത്യപ്രതിജ്ഞ സംബന്ധിച്ച കൃത്യമായ മാർഗരേഖ ഭരണഘടനയിലുണ്ട്. അതൊരു വ്യക്തിക്കും മാറ്റാനാകില്ല.